ഒരു സൈക്കോ കില്ലറെ പിടികൂടുന്നതിനായി അതിലും വലിയ ഒരു സൈക്കോയുടെ സഹായം തേടുന്ന ഡിറ്റക്റ്റീവിന്റെ കഥ പറഞ്ഞ ഒരു ക്ലാസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇംഗ്ലീഷ് ചിത്രം ദി സൈലൻസ് ഓഫ് ദി ലാംസ് ഈ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായി എന്റെ ചാനലായ മല്ലു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ പറയാം, ഇതൊരു സീറ്റടിച്ച് ത്രില്ലർ അല്ല, കുറച്ച് പതിയെ നീങ്ങുന്ന ഒരു ക്ലാസ് ത്രില്ലറാണ്. അത് പ്രതീക്ഷിച്ചു കാണുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ നടി, മികച്ച തിരക്കഥ എന്നിങ്ങനെ 5 ഓസ്കാർ അവാർഡുകൾ ഒട്ടനവധി മറ്റ് അവാർഡുകളും കരസ്ഥമാക്കിയ ഒരു ചിത്രമാണ് 1991 പുറത്തിറങ്ങിയ ദ സൈലൻസ് ഓഫ് ദി ലാംസ്. സിനിമയിൽ വെറും 25 മിനിറ്റും 54 സെക്കൻഡും മാത്രം അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ അതിന് ആ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയിട്ടുണ്ടെങ്കിൽ ഊഹിക്കാമല്ലോ ആന്തോണി ഹോപ്സ്കൻ എന്ന അതുല്യ നടന്റെ റേഞ്ച്. ബഫലോ ബിൽ എന്ന ക്രൂരനായ സൈക്കോ കില്ലറിനെ കണ്ടെത്തുവാൻ വേണ്ടി 8 വർഷമായി തടവിൽ കഴിയുന്ന ഹാനബെല്ല ലെക്ടർ എന്ന സൈക്കോ കുറ്റവാളിയോട് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ FBI ട്രെയിനിങ്ങിൽ ഉള്ള മിടുക്കിയായ ഒരു യുവതിയെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഈ അവസരം അയാൾ മുതലെടുക്കുന്നു. തുടർന്ന് അയാൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റ് മാർഗങ്ങളിലൂടെയും കൊലയാളിയെയും അയാളുടെ കൊലപാതകങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്ന നായികയുടെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത്. മല്ലു മീഡിയ റിവ്യൂ ചാനലിൽ തന്നെ സൈക്കോ ത്രില്ലർ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ ഒട്ടും സംശയിക്കാതെ തന്നെ നിർത്താൻ സാധിക്കും ഈ 2.5 മണിക്കൂറുള്ള ചിത്രമായ ദ സൈലൻസ് ഓഫ് ദി ലാംസ് എന്ന സിനിമയെ. ഈ സിനിമയുടെ ഡൗൺലോഡ് ലിങ്കിനും റേറ്റിംഗിനുമായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക. താങ്ക് യു.